വെൽക്കം ബാക്ക് ടു തെർമൽ ഫാമിലി. എപ്പോഴത്തെ പോലെ തന്നെ അങ്കിത്തിൻ്റെ ടിഫിൻ പാക്ക് ചെയ്യുവാണ്. ആലു പൊറാട്ടയും ഡേറ്റ്സും പിന്നെ കുറച്ച് അച്ചാറാണ് ഞാൻ ഇന്ന് വെച്ചത്. ഞാനിപ്പോൾ തൈര് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, തണുപ്പായത് വയ്ക്കാറില്ല. നമ്മുടെ കുറച്ച് കണ്ണിമാങ്ങ അച്ചാറാണ്. അപ്പോൾ മൊത്തത്തിലൊരു മടി വ്ളോഗാണിന്ന്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ ഒരാൾക്ക് മുംബൈയിൽ പോയി, അങ്കിത്ത് ഞാനും മാത്രമേ ഉള്ളൂ. അവനിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ മെയിൻലി ഇപ്പോൾ ഉണ്ടാക്കാറ്. എനിക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അത് ഇതൊക്കെ ഞാൻ കഴിക്കും. പ്രത്യേകിച്ച് തണുപ്പും ഉണ്ട് പിന്നെ മടിയും ഉണ്ട്, ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഫുഡ് നന്നായി കഴിക്കുന്നുണ്ട്, പക്ഷെ ഒരുപാട് കഷ്ടപ്പെടാതെ ഉള്ള ഫുഡ് കഴിപ്പാണിപ്പോൾ. അങ്ങനെ അങ്കിത്തിൻ്റെ ടിഫിനും വെള്ളമൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ്, അവൻ റെഡിയാവുന്നുണ്ട്. സമയം 7:45 പോവാണ്, 6 ഡിഗ്രിയാണിപ്പോ. ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് പാസ്ത ഉണ്ടാക്കി വെച്ചു. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള പാസ്തയാണ്. സോസ് ഒന്നും ഒഴിക്കാതെ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റി നമ്മുടെ ഇന്ത്യൻ മസാലാസ് ഒക്കെ ചേർത്തിട്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ള പാസ്ത. ഞാൻ ഇതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതുകൊണ്ട് പാസ്തയുടെ റെസിപ്പി ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അങ്കിത്ത് സ്കൂളിൽ നിന്ന് വന്ന് ട്യൂഷന് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ബാഗ് ഒക്കെ ഇന്ന് ഫ്രണ്ടിലോട്ടിട്ട് ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ ഒക്കെ കാണിച്ചുകൊണ്ട് പോവുകയാണ്. ഇന്നൊരു വിധം വെയിലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ തുണിയൊക്കെ കുറച്ച് കഴുകിയിട്ടു, അതിനി അകത്തോട്ടിടുകയാണ്. റൂമിൽ ഹീറ്റർ ഓണാക്കി വെച്ചിട്ടുണ്ട്, രാത്രി മുഴുവൻ ഹീറ്റർ ഇട്ടേക്കും, സ്റ്റാൻഡിലോട്ട് ഇരിക്കും. പിന്നെ പിറ്റേ ദിവസം വെയിലുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അങ്ങോട്ട് ഇട്ടിട്ട് എടുക്കും. അങ്ങനെ 2-3 ദിവസം കൊണ്ടാണ് ഇപ്പോൾ തുണി നനയ്ക്കി ഉണക്കിയൊക്കെ എടുക്കുന്നത്. കാരണം യൂണിഫോമും സ്വെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആട്ടയും അതുപോലെ തന്നെ ശർക്കരപ്പൊടിയൊക്കെ വെച്ചിട്ട്. ഒരു ചായ ഇട്ട് കേക്കൊക്കെ കഴിച്ചു. രാത്രി ഇനി ചപ്പാത്തിയും സോയയുടെ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 6 മണിയാകുമ്പോൾ തന്നെ വിളക്കൊക്കെ കത്തിക്കും, കാരണം നല്ല ഇരുട്ടും. ഡിന്നറ് ഞാനൊരു സോയയുടെ കറി വെച്ചു, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി. ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതാണ് കൊടുക്കുന്നത്. സൺഡേ രാവിലെയാണ് കേട്ടോ, പിന്നെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നില്ല. ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു, നല്ല ചൂട് മൂലി പറാട്ടയും തൈരും, അതാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നത്. 4 മൂലി പറാട്ടയുണ്ട്. എനിക്കും അങ്കിത്തിന് ഇത് തന്നെ ധാരാളമാണ്. ശരിക്കും രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, രാത്രി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ ഒരു എനർജി കുറച്ചും കൂടെ കിട്ടുമല്ലോ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. തൈരിലെന്തോ വറുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. മൂലി പറാട്ട എന്ന് വെച്ചാൽ നമ്മുടെ റാഡിഷിന്റെ പറാട്ടയാണ്. അപ്പൊ ഈ 3 സ്റ്റാൻഡിലും തൈര് തന്നെയാണ്. 12 മണി കഴിഞ്ഞപ്പോ നല്ല വെയിൽ വന്നിട്ടുണ്ട്.
സ്റ്റാൻഡിൽ കിടന്ന തുണിയൊക്കെ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വെയിലത്തേക്ക് എടുത്തിടുന്നുണ്ട്. അങ്കു സിനിമ കാണുകയാണ്. താരെ സമീൻ പറഞ്ഞു വന്നൊരു ഹിന്ദി മൂവിയാണ്. അവന് ഒത്തിരി ഇഷ്ടമാണ് ആ സിനിമ. അവന് ഒരുപാട് വർഷം ഞാനിരുന്ന് ഇങ്ങനെ കാണുന്ന കണ്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ മാഗിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. കുറേ ദിവസം കൊണ്ട് അവൻ പറയുന്ന അമ്മ മാഗി ഉണ്ടാക്കി തായോന്ന്. ഞാൻ അങ്ങനെ മാഗി ഉണ്ടാക്കി കൊടുക്കാറില്ല അവന്. പക്ഷെ ഇന്ന് ഞാൻ ചൂടോടെ മാഗിയാണ് ഉണ്ടാക്കി കൊടുത്തത്. തമ്മിലിൽ പറഞ്ഞതുപോലെ തന്നെ മടിയാണെങ്കിലും കഷ്ടപ്പെടാതെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഡിന്നറിന് തന്തൂരി ചിക്കൻ വാങ്ങി. പിന്നെ കുറച്ച് സാലഡൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. വെജിറ്റബിൾ ന്യൂഡിൽസ് ഉണ്ട്, പനീറിൻ്റെ ഒരു കറി. പിന്നെ ചോല ഭട്ടൂര വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെയുള്ള ചോലയുണ്ട്. പിന്നെ സോയ ചാപ്പുണ്ട്, പനീർ ടിക്കയുണ്ട്. ഇത് ഭട്ടൂരയുടെ രണ്ട് പാക്കറ്റാണ്. ഇതൊക്കെയാണ് വാങ്ങിയത്. നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് വാങ്ങിയത്. ഇന്നെന്തോ സ്പെഷ്യൽ ഫുഡ് സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഹോം ഡെലിവറി ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് അവരെനിക്ക് കൊണ്ടുവന്നു. അതാണ് ടിഫിനിൽ കൊണ്ടുവന്ന, അല്ലെങ്കിൽ അവർ പാക്ക് ചെയ്താണ് സാധാരണ തരാറുള്ളത്. പാക്ക് ഇല്ലാത്തതുകൊണ്ട് ആകെ ഒരു മടിയാണ്. ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഒരു എനർജി കുറവാണ്. എന്തായാലും ഫുഡിനൊന്നും ഒരു മുടക്കവുമില്ല, നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.